Hello. Hello. Abi inna the video amma thendang vechale. Thendang vechali. Wow, thanga. Ah, Hello. Abi amma inna the video thendang vechale. Ippatta kaalagattathile adhikam aalukalkkum English ulpaduthare samsarikkan kayyura. English language ഉൾപ്പെടുത്താതെ അധികം ആളുകൾക്കും സംസാരിക്കാൻ കഴിയാത്ത ഒരു തലമുറയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് മിക്സ് ചെയ്യാതെ മലയാളത്തിൽ മാത്രം സംസാരിക്കുക അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് അധികം ഇംഗ്ലീഷ് വേർഡ് ഒന്നും വരാൻ തന്നെ പാടില്ല അപ്പോ എന്ത് സബ്ജക്ട് തരാം രണ്ട് സബ്ജക്ട് അതായത് ഈ എനിക്കൊരു സബ്ജക്ട് തരും അതുപോലെ ഞാൻ എനിക്കൊരു സബ്ജക്ട് തരും അപ്പൊ നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരിക്കലും അങ്ങനല്ല അതായത് നമ്മളൊരു സബ്ജക്ട് തരുമ്പോ അത് ആ സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധമാണ് പറയുന്ന കാര്യങ്ങൾ അപ്പോ അതിനെ സംസാരിക്കാൻ ഇംഗ്ലീഷ് ഒരിക്കലും മിക്സ് ആകാൻ പാടില്ല അതാണ് സാർ ഓക്കെ ആണ് ഓക്കെ ഇംഗ്ലീഷ് ആണ് അങ്ങനെ പറയാൻ പാടില്ല വീണ്ടും ഒക്കെ അറിയാതെ ഇത് പിടിക്കാൻ കഴിഞ്ഞു തോന്നില്ല കേട്ടോ നമ്മള് ടാസ്ക് ആരംഭിക്കാൻ പോവാണ് അഞ്ചു മിനിറ്റ് എന്താ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ട് ചടക്കും വീഡിയോ അത് രണ്ട് മിനിറ്റ് മതി കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകാന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് മതി നമ്മൾ ടൈം നോക്കും അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകാന്നുണ്ടെങ്കിൽ 2 മിനിറ്റിൽ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോ ആദ്യം സബ്ജക്ട് ചെയ്ത് തരണോ അതോ ഞാൻ തരണോ എന്താ തരുന്നത് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ല ഫൈ എന്താ സബ്ജക്ട് യുവർ ഫാമിലി അല്ലേ യുവർ ഫാമിലി മലയാളം കേട്ടോ യുവർ ഫാമിലി ഓക്കെ അപ്പൊ യുവർ ഫാമിലിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചാണ് പറയേണ്ടത് സമയം 11:14 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ എന്റെ ഫാമിലി വളരെ നല്ല സ്നേഹസമ്പുഷ്ടമായി ഫാമിലിയെ കുറിച്ച് പറയാന്ന് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞിട്ടില്ല സബ്ജക്ട് കൊടുക്കുമ്പോ വേണം എന്നാൽ പറയും ചോദ്യം മലയാളത്തിൽ ചോദിക്കണം എന്നാലേ പറയുള്ളൂ താങ്കളുടെ കുടുംബത്തെ കുറിച്ച് പ്രതിപാദിച്ചാലും അപ്പൊ എന്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ പറയാൻ പോകാണ് കേട്ടോ അപ്പൊ എന്റെ കുടുംബം വളരെ സ്നേഹസമ്പുഷ്ടമായിട്ടുള്ള ഒരു കുടുംബമാണ് എന്റെ കുടുംബം എന്ന് പറഞ്ഞാല് എന്റെ കുടുംബത്തിൽ ഒരു ഉപ്പ ഒരു ഉമ്മ ഒരു അനുജൻ ഒരു പെങ്ങൾ ഇങ്ങനെ ഒരു എന്റെ കുടുംബത്തിൽ ഒരു ഭാര്യ ഒരു ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ ഉമ്മ ഭാര്യയ്ക്ക് രണ്ട് അനുജത്തികൾ ഇങ്ങനെ ഒത്തുതുടങ്ങിയ നല്ല സ്നേഹ ഒരു കുട്ടി ഇങ്ങനെ സ്നേഹസമ്പുഷ്ടമായിട്ടുള്ള വളരെ ലാളന നിറഞ്ഞിട്ടുള്ള നല്ല ഒരു ഒത്തുതുടങ്ങിയ നല്ല ഒരു കുടുംബമാണ് ഞങ്ങളുടേത് അപ്പോ എന്റെ കുടുംബം എന്ന് പറഞ്ഞാല് ഞങ്ങൾ പരസ്പരം നല്ല സൗഹൃദപരമായിട്ടുള്ള പറയാൻ വാക്കുകളില്ല അതും എന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്റെ പിതാവ് വളരെ നല്ല മനുഷ്യനാണ് എന്റെ മാതാവ് വളരെ എന്റെ മാതാവ് വളരെ നല്ല ഒരു മാതാവാണ് അതുപോലെ തന്നെ എന്റെ ഭാര്യയുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ വളരെയേറെ വലിയൊരാളാണ് അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കാം അപ്പൊ ഇനി താങ്കൾക്കുള്ള സമയമാണ് സബ്ജക്ട് ഇതാണ് സബ്ജക്ട് വേണ്ട വിഷയം ഇതാണ് യുവർ ഹസ്ബൻഡ് അല്ല നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഒന്ന് പുകഴ്ത്തിയാലും കാക്കത്തിയാനായിരുന്നു നോ പ്രോബ്ലം നോ പ്രോബ്ലം എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് വളരെ സ്നേഹസമ്പുഷ്ടമായ ഒരാളാണ് എന്താ മുന്നിൽ ഇതാ മല പോലെ നിൽക്കുന്നു പിന്നെ എന്താന്ന് പറയാൻ ഭയങ്കര ദേഷ്യക്കാരനാണ് പിന്നെ ഇങ്ങനെ സ്ലോ ആക്കാൻ പറ്റില്ല കേട്ടോ വേഗം വേഗം പറയാം അല്ലെങ്കിൽ ഔട്ടോ 1, 5 എന്നോട് പറയില്ല ഔട്ടോ 3, 4 എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ സുന്ദരനും സുശീലനും സുമുഖനുമായ സൽസ്വഭാവിയുമായ സർവോപരി സമ്പന്നനുമായ ഒരു സ്നേഹമുള്ള ഭർത്താവാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് നോക്കാം ആലോചിക്കാം പിന്നെന്താ വെച്ചാല് എന്നെ പൊന്നു പോലെ നോക്കും പക്ഷെ ഇടക്കത്തെ സ്വഭാവം കണ്ടാല് എടുത്തു വലിച്ചെറിയാൻ തോന്നും ഭയങ്കര ദേഷ്യാണ് അതാണ് കുറച്ചേ പിന്നെ എന്റെ എന്ത് ആഗ്രഹത്തിനും കൂടെ വെക്കും അത് വളരെ പോയിട്ടോ ഇത്ര ലാഗ് പാടില്ല ടൈം ഒരുപാട് എടുത്ത് നല്ല ഗ്യാപ്പ് വരുന്നത് ഇല്ല ഞാൻ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല ഏതാ എന്റെ ഭർത്താവിനെ കാണാന്നുള്ള വ്യക്തി മലപോലെ ഇവിടെ നിൽക്കുന്നു
ലാഗടിച്ച് പോയിട്ടോ. രണ്ടു മിനിറ്റ് ആയിട്ടില്ല, രണ്ടു മിനിറ്റ് പത്തൊമ്പതിനാണ് എനിക്ക് തുടങ്ങിയത്, ഇപ്പൊ 20 ഒരു മിനിറ്റ്. അപ്പോ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. 1 മിനിറ്റിൽ തന്നെ ഭർത്താവിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഇല്ല. അപ്പൊ ഇത്രയും കാലമായിട്ട് ഭർത്താവിനെ കുറിച്ച് പറയാൻ കഴിയാത്തൊരു ഭാര്യയാണ്. അപ്പോ 4-5 വർഷം ആയല്ലേ, 5 വർഷം 4 വർഷത്തിലധികമായില്ലേ നമ്മൾ ഒരുമിച്ച് കാണാൻ തുടങ്ങിയിട്ട്. 5 വർഷമായി. അപ്പൊ 5 വർഷമായിട്ട് എന്നെ മനസ്സിലാക്കിയ എന്റെ ഈ പുന്നാര ഭാര്യക്ക് എന്നെ കുറിച്ച് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ ഇല്ല എന്നത് ഒരു വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ അപ്പൊ ഞങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകയത്തിക്കൊണ്ടും താഴ്ത്തിക്കൊണ്ടും ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയാണ് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഇനി നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.